പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ അധ്യായമായ വേഗത്തിൻ്റെ കണക്ക് എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന വർക്കുകളൊക്കെ ചെയ്തല്ലോ? നിങ്ങൾ വർക്കുകളൊക്കെ ചെയ്ത് നിങ്ങളെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തു കാണുമല്ലോ. ഓർമ്മയുണ്ടോ പഠിച്ചതൊക്കെ? എന്തെല്ലാമായിരുന്നു പഠിച്ചത്? എന്തിനെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്? ആ, വേഗതയെക്കുറിച്ചായിരുന്നു അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിലെ വേഗത കൂടിയ താരത്തെ കണ്ടെത്തിയോ? എല്ലാവരും കണ്ടെത്തിക്കാണോ? വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ദൂരവും സമയവും ആണ് വേഗതയെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചല്ലോ. എല്ലാവരും പഠിച്ചില്ലേ? അതെ, ദൂരവും സമയവുമാണ് വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങൾ കുട്ടികളോടൊപ്പം ഇരുന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ടീച്ചർ പറയുന്നതനുസരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണേ. പാഠഭാഗത്തിന് ആവശ്യമായ സാമഗ്രികൾ ഒരുക്കി വെക്കുന്നതിന് കുട്ടികളെ സഹായിക്കുകയും ചെയ്യണേ. മുൻകൂട്ടി വേണ്ട സാമഗ്രികൾ തയ്യാറാക്കി വെക്കാൻ മറക്കരുതേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശരാശരി വേഗത എന്താണെന്നും എങ്ങനെയാണ് ശരാശരി വേഗത കണ്ടെത്തുന്നതും എന്നുമാണ്. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ? ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും റെഡിയല്ലേ? എന്നാൽ ടീച്ചർ ചോദിക്കുന്ന ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. കോഴിക്കോട് നടക്കുന്ന കായികമേളയിൽ പങ്കെടുക്കുവാൻ രഘുവും കൂട്ടുകാരും യാത്ര ചെയ്തത് ബസ്സിലാണ്. രാവിലെ 7 മണിക്ക് യാത്ര തുടങ്ങി 150 കിലോമീറ്റർ സഞ്ചരിച്ച് 10 മണിക്കാണ് എത്തിച്ചേർന്നത്. എങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇവർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? എങ്ങനെ കണ്ടെത്താം? എന്തെല്ലാം കാര്യങ്ങളാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? ദൂരം തന്നിട്ടുണ്ട്. എത്രയാണ്? 150 കിലോമീറ്റർ. സമയവും തന്നിട്ടുണ്ട്. എത്രയാണ്? 3 മണിക്കൂർ. അപ്പോൾ ചോദ്യത്തിൽ എന്തൊക്കെയാണ് തന്നത് നമുക്ക് ബോർഡിൽ എഴുതി നോക്കാം. ദൂരം തന്നിട്ടുണ്ട്. ദൂരം 150 കിലോമീറ്റർ. ദൂരം 150 കിലോമീറ്റർ. സമയവും തന്നിട്ടുണ്ട്. സമയം 3 മണിക്കൂർ. സമയം 3 മണിക്കൂർ. അതെ, 150-നെ 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ മതി. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 150-നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. എങ്കിൽ പറയൂ, 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? എന്താണ് ചെയ്യേണ്ടത് ഇതിന്? സഞ്ചരിച്ച ദൂരത്തിന് സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. സഞ്ചരിച്ച ദൂരത്തിന് സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയണോ? സഞ്ചരിച്ച ദൂരത്തിന് സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ദൂരം ഹരിക്കണം സമയം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ദൂരം ഹരിക്കണം സമയം. അപ്പോൾ നമുക്ക് എത്രയായിരുന്നു ദൂരം തന്നത്? 150 കിലോമീറ്റർ. ദൂരം 150 കിലോമീറ്റർ. ഹരിക്കണം എത്രയായിരുന്നു സമയം തന്നത്? അതെ, 3 മണിക്കൂർ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കിട്ടാൻ സാധിക്കുമല്ലോ. എന്ത് ചെയ്താൽ മതി? 150-നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. നിങ്ങൾ ഹരിച്ചു നോക്കിക്കാണുമല്ലോ. എത്രയാ കിട്ടിയത് ഒന്ന് പറയൂ. എത്രയാ?
180നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 50 കിലോമീറ്റർ. അതെ, 50 കിലോമീറ്ററാണ് ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരം അല്ലേ. എന്നാൽ നമുക്കത് ഇവിടെ എഴുതാം. 50 അപ്പോൾ നമുക്ക് 50 കിലോമീറ്റർ എന്ന് കിട്ടി. ഇത് ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ്. 180നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ ഒരു മണിക്കൂർ സഞ്ചരിച്ച ദൂരം നമുക്ക് കിട്ടി. എല്ലാവരും കിട്ടിയില്ലേ? അപ്പോൾ രഘുവും കൂട്ടുകാരും യാത്ര ചെയ്തത് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലാണെന്ന് കിട്ടിയല്ലോ. നിങ്ങളെല്ലാവരും ബസ്സിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നവരാണല്ലോ. നമ്മുടെ റോഡിലൂടെ ഒരേ വേഗതയിൽ തന്നെയാണോ ബസ് പോകാറുള്ളത്? ആണോ? അല്ല. ട്രാഫിക് ബ്ലോക്ക്, മോശമായ റോഡ്, തിരക്കേറിയ സ്ഥലങ്ങൾ, പട്ടണങ്ങൾ, ഇവിടെയെല്ലാം ബസ്സിൻ്റെ വേഗത കുറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ ഒരു മണിക്കൂറിൽ കൃത്യം 50 കിലോമീറ്റർ ബസ്സിന് ഓടാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ ഹൈവേ റോഡിലൊക്കെ ബസ്സിന് 50 കിലോമീറ്റർ കൂടുതൽ വേഗതയിലും സഞ്ചരിക്കുവാൻ കഴിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വേഗതയെ ശരാശരി വേഗത എന്നാണ് പറയുന്നത്. ഒരു മണിക്കൂറിൽ ശരാശരി 50 കിലോമീറ്റർ ദൂരം ബസ് സഞ്ചരിച്ചുവെന്ന് പറയാം. ഇതിനെ മറ്റൊരു രീതിയിലും പറയാം. ബസ്സിൻ്റെ ശരാശരി വേഗം മണിക്കൂറിൽ 50 കിലോമീറ്റർ. ഇത് 50 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നാണ് പറയുന്നത്. ഇത് 50 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നാണ് എഴുതുന്നത്. 50 കിലോമീറ്റർ പെർ മണിക്കൂർ. 50 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നാണ് എഴുതുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ശരാശരി വേഗത എന്നും എങ്ങനെയാണ് ശരാശരി വേഗത എഴുതുന്നതും എന്ന്? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. എല്ലാവരും വീഡിയോ കണ്ടുവല്ലോ. എന്താണ് വീഡിയോയിലുള്ളത്? 3 വാഹനങ്ങൾ പോകുന്നതാണല്ലേ, ട്രെയിന്, ബസ്, കാർ. ഇവിടെ 3 വാഹനങ്ങളും ഒരേ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നേർപാതയിൽ പോവുകയാണ്. ഏത് വാഹനമായിരിക്കും ആദ്യം എത്തുക? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വാഹനമാണെന്നാണ് തോന്നിയത്? അതെ, ട്രെയിൻ. എന്നാൽ നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ നോക്കിയാലോ. ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 3 പേർ കോഴിക്കോട് നിന്നും 240 കിലോമീറ്റർ അകലെയുള്ള ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യുകയാണ്. 7 മണിക്കാണ് യാത്ര തുടങ്ങിയത്. 1-ാമത്തെയാൾ ട്രെയിനിലും 2-ാമത്തെയാൾ ബസ്സിലും 3-ാമത്തെയാൾ കാറിലുമാണ് യാത്ര ചെയ്യുന്നത്. എങ്കിൽ ഓരോരുത്തരും ഒരു മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? ഓർമ്മയില്ലേ നേരത്തെ പഠിച്ചത്? നമുക്കിത് ഒരു ഉദാഹരണത്തിലൂടെ നോക്കിയാലോ. നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ 3 പേർ: വിഷ്ണു, ജോൺ, അൻവർ. കോഴിക്കോട് നിന്നും 240 കിലോമീറ്റർ അകലെയുള്ള ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യുന്നു. 7 മണിക്കാണ് യാത്ര തുടങ്ങിയത്. വിഷ്ണു ട്രെയിനിലും, ജോൺ കാറിലും, അൻവർ ബസ്സിലും ആണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനിൽ പോയ വിഷ്ണു
രാവിലെ 10 മണിക്ക് ആലപ്പുഴ എത്തി. കാറിൽ പോയ ജോൺ ഉച്ചയ്ക്ക് 1 മണിക്ക് ആലപ്പുഴ എത്തി. എന്നാൽ ബസ്സിൽ പോയ അൻവർ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ആലപ്പുഴ എത്തിയത്. എങ്കിൽ ഓരോരുത്തരും 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചിരിക്കും? ചോദ്യം മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ചിത്രത്തിലൂടെ നോക്കാം. ഇവിടെ 3 വാഹനങ്ങളും തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. 3 വാഹനങ്ങളും പുറപ്പെടുന്നതും ഒരേ സമയം തന്നെയാണ്. പക്ഷേ 3 വാഹനങ്ങളും ലക്ഷ്യത്തിലെത്തിച്ചേർന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും? അതെ, 3 വാഹനങ്ങളുടെയും വേഗതയിലുള്ള വ്യത്യാസമാണ് അതിന് കാരണം. എങ്കിൽ ഈ ഓരോ വാഹനവും 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകുമെന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? പറയൂ. അതെ അതെ, എങ്ങനെയാണ് കാണുക? അതെ, ആകെ സഞ്ചരിച്ച ദൂരത്തിനെ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. സഞ്ചരിച്ച ദൂരത്തിനെ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. എങ്കിൽ നമുക്ക് ഇവിടെ ഓരോ വാഹനത്തിൻ്റെയും വേഗത പ്രത്യേകം പ്രത്യേകം പരിശോധിച്ച് നോക്കാം. എങ്കിൽ ട്രെയിൻ ആദ്യം എടുക്കാം. ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ട്രെയിൻ 7 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് 10 മണിക്ക് ആലപ്പുഴ എത്തിയിട്ടുണ്ട്. എങ്കിൽ യാത്ര ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? നമുക്ക് നോക്കാം. പുറപ്പെട്ട സമയം 7 മണി. കോഴിക്കോട് നിന്നും 7 മണിക്ക് ട്രെയിൻ പുറപ്പെട്ടു. ട്രെയിൻ 10 മണിക്ക് ആലപ്പുഴ എത്തി. അപ്പോൾ 7 മണിയിൽ നിന്ന് 10 മണിയിലേക്ക് എത്താൻ എത്ര സമയം വേണ്ടി വന്നു? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3. അപ്പോൾ 3 മണിക്കൂർ സമയം വേണ്ടി വന്നു ട്രെയിൻ കോഴിക്കോട് നിന്നും ആലപ്പുഴ വരെ യാത്ര ചെയ്യുവാൻ. ട്രെയിൻ 3 മണിക്കൂർ സമയം കൊണ്ട് 240 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതെ, 240നെ 3 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതിയാകും. ട്രെയിൻ ആകെ സഞ്ചരിച്ച ദൂരം 240 കിലോമീറ്റർ. ട്രെയിൻ ആകെ സഞ്ചരിച്ച സമയം 3 മണിക്കൂർ. ട്രെയിൻ 1 മണിക്കൂർ സഞ്ചരിച്ച ദൂരം സമം സഞ്ചരിച്ച ദൂരം ഹരിക്കണം സഞ്ചരിച്ച സമയം. ഇവിടെ ട്രെയിൻ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാ? 240 കിലോമീറ്റർ. ട്രെയിൻ സഞ്ചരിക്കാനെടുത്ത സമയമോ? 3 മണിക്കൂർ. എങ്കിൽ ട്രെയിൻ 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? 240നെ 3 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. 240നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 80 കിലോമീറ്റർ എന്നാണ് കിട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടല്ലേ. ബസ്സിൻ്റെ കാര്യം എടുക്കാം. ബസ് 240 കിലോമീറ്റർ സഞ്ചരിക്കാൻ 7 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ആലപ്പുഴ എത്തുന്നത് 3 മണിക്കാണ്. എങ്കിൽ ബസ് യാത്ര ചെയ്യുവാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ബസ് കോഴിക്കോട് നിന്നും പുറപ്പെടുന്നത് 7 മണിക്ക്. ബസ് ആലപ്പുഴ എത്തുന്നത് 3 മണിക്കാണ്. ബസ് യാത്ര ചെയ്യുവാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? നമുക്ക് ക്ലോക്കിൽ നോക്കി ഒന്ന് എണ്ണി നോക്കാം എത്ര സമയം എടുത്തതെന്ന്. ബസ് പുറപ്പെട്ടത് 7 മണിക്ക്. 7 മണിയിൽ നിന്ന് 3 മണിയിലേക്ക് എത്ര ദൂരം സഞ്ചരിച്ചുവെന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. 8 മണിക്കൂർ സമയമാണ് ബസ് ആലപ്പുഴ എത്താൻ വേണ്ടി വന്നത്. ഇവിടെ ബസ് 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചുവെന്ന് കണ്ടെത്തുന്നതിന് എന്ത് ചെയ്താൽ മതി? 240നെ 8 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. ബസ് ആകെ സഞ്ചരിച്ച ദൂരം 240 കിലോമീറ്റർ.
ബസ് ആകെ സഞ്ചരിച്ച സമയം 8 മണിക്കൂർ. ബസ് 1 മണിക്കൂർ സഞ്ചരിച്ച ദൂരം, സഞ്ചരിച്ച ദൂരം ഹരിക്കണം സഞ്ചരിച്ച സമയം. ഇവിടെ ബസ് ആകെ സഞ്ചരിച്ച ദൂരം എത്രയാ? 240 കിലോമീറ്റർ. സഞ്ചരിക്കാനെടുത്ത സമയമോ 8 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ സഞ്ചരിച്ച ദൂരം കിട്ടണമെങ്കിൽ 240 ഹരിക്കണം 8. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് കിട്ടുക? 30 കിലോമീറ്റർ. ബസ് 1 മണിക്കൂർ സഞ്ചരിച്ച ദൂരം എത്രയാ? 30 കിലോമീറ്റർ. ഇവിടെ ബസ്സിൻ്റെ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്റർ ആണെന്ന് കിട്ടിയല്ലോ. നമുക്ക് കാറിൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കിയാലോ. കാറും 240 കിലോമീറ്റർ തന്നെയാണ് സഞ്ചരിച്ചത്. മാത്രമല്ല, കാർ 7 മണിക്ക് കോഴിക്കോട് നിന്നും പുറപ്പെട്ട് 1 മണിക്ക് ആലപ്പുഴ എത്തിയിട്ടുണ്ട്. അപ്പോൾ 7 മണിയിൽ നിന്നും 1 മണിയിലേക്ക് എത്താൻ എത്ര സമയമുണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. ആ നോക്കൂ, കാർ പുറപ്പെട്ട സമയം 7 മണി. കാർ ആലപ്പുഴയിലെത്തിയതോ? 1 മണിക്ക്. 1 മണി. എന്നാൽ നമുക്ക് എണ്ണി നോക്കാം. പുറപ്പെട്ട സമയം 7 മണിയാണ്. 1, 2, 3, 4, 5, 6. അപ്പോൾ എത്ര മണിക്കൂർ എടുത്തിരിക്കും? 6 മണിക്കൂർ എടുത്തിരിക്കും കാറ് കോഴിക്കോട് നിന്ന് 7 മണിക്ക് പുറപ്പെട്ട് ആലപ്പുഴ 1 മണിക്ക് എത്തുന്നതിന് ആകെ എടുത്ത സമയം 6 മണിക്കൂർ. മനസ്സിലായല്ലോ? അപ്പോൾ 6 മണിക്കൂർ സമയമെടുത്തു കോഴിക്കോട് നിന്നും കാറ് ആലപ്പുഴയിൽ എത്തുന്നതിന് വേണ്ടി. മനസ്സിലായല്ലോ? ഇതിൽ നിന്നും കാറ് 1 മണിക്കൂർ സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചുവെന്ന് കണ്ടെത്തുവാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് 240 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ കിട്ടുന്നത് എത്രയാണ് നമുക്ക് നോക്കാം. കാർ ആകെ സഞ്ചരിച്ച ദൂരം 240 കിലോമീറ്റർ. കാർ ആകെ സഞ്ചരിച്ച സമയം 6 മണിക്കൂർ. കാർ 1 മണിക്കൂർ സഞ്ചരിച്ച ദൂരം സമം സഞ്ചരിച്ച ദൂരം ഹരിക്കണം സഞ്ചരിച്ച സമയം. അപ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയായിരുന്നു? 240 കിലോമീറ്റർ. സഞ്ചരിക്കാനെടുത്ത സമയമോ? 6 മണിക്കൂർ. അപ്പോൾ 240 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിലോമീറ്റർ കിട്ടി? 40 കിലോമീറ്റർ ആണ് കാർ 1 മണിക്കൂർ സമയം കൊണ്ട് സഞ്ചരിച്ചതെന്ന് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? ട്രെയിൻ യാത്ര ചെയ്തത് 1 മണിക്കൂറിൽ 80 കിലോമീറ്റർ ആണെന്ന് മനസ്സിലായല്ലോ. എന്നാൽ ബസ് യാത്ര ചെയ്തത് 1 മണിക്കൂറിൽ 30 കിലോമീറ്റർ ആണ്. എങ്കിൽ കാർ യാത്ര ചെയ്തത് 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആയിരുന്നു? 40 കിലോമീറ്റർ ആണ്. 1 മണിക്കൂറിൽ സഞ്ചരിച്ച ഏകദേശ ദൂരം ആണ് ശരാശരി വേഗം എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ട്രെയിനിൻ്റെ ശരാശരി വേഗത എത്രയാ? 80 കിലോമീറ്റർ പെർ മണിക്കൂർ ആണ്. ഇത് കുട്ടികൾക്ക് മനസ്സിലായല്ലോ. എങ്കിൽ ബസ്സിൻ്റെ ശരാശരി വേഗത എത്രയായിരുന്നു നമ്മൾ കണ്ടത്? 30 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നല്ലേ. എന്നാൽ കാറിൻ്റെ ശരാശരി വേഗതയോ എത്രയാ? 40 കിലോമീറ്റർ പെർ
മണിക്കൂർ ആണല്ലോ. ഇത് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് മനസ്സിലായല്ലോ. ശരാശരി വേഗത എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. എങ്ങനെയായിരുന്നു? ആകെ സഞ്ചരിച്ച ദൂരത്തിനെ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി എന്താണ് ശരാശരി വേഗത? ചില സമയങ്ങളിൽ വേഗതയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ വേഗതയെ ശരാശരി വേഗത എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? എന്തെന്നായിരുന്നു? ശരാശരി വേഗത എങ്ങനെ കണ്ടെത്തുക എന്നും എന്താണ് ശരാശരി വേഗത എന്നുമാണല്ലോ. അപ്പോൾ എന്താണ് ശരാശരി, എങ്ങനെയാണ് ശരാശരി വേഗത കണ്ടെത്തുന്നത്? ആകെ സഞ്ചരിച്ച ദൂരത്തിനെ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി എന്താണ് ശരാശരി വേഗത? ശരാശരി വേഗത ചില സമയങ്ങളിൽ വേഗതയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ വേഗതയെ ശരാശരി വേഗത എന്നാണ് പറയുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ്സിലെ രണ്ട് പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നൽകുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. എല്ലാവരും അയച്ചു കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ബൈ. വർഷീറ്റ് 1. 3 വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരവും സമയവും ആണ് തന്നിരിക്കുന്നത്. ഇതിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വേഗതയിൽ സഞ്ചരിച്ച വാഹനത്തെ അടയാളപ്പെടുത്തുക. വർഷീറ്റ് 2. പട്ടിക പൂർത്തിയാക്കാം. താഴെ കൊടുത്ത പട്ടികയിൽ തന്നിട്ടുള്ള ദൂരവും സമയവും ഉപയോഗപ്പെടുത്തി ശരാശരി വേഗത കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കണം.